ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് കേരള സമൂഹത്തെ ഒന്നടങ്കം ഒരുപാട് സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ബാലഭാസ്കറിന്റെ മരണം. സംഗീത ലോകത്തിനും അത് വലിയ തീരാനഷ്ടമായിരുന്നു. 3 വർഷമായിട്ട് ഇപ്പോഴും ഈ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. ബാലഭാസ്കറിന്റെ മരണത്തെ പറ്റി ഏറ്റവും ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസ് ആയിരുന്നു. പിന്നീട് കേസ് ക്രൈം ബ്രാഞ്ചിലേ കൈമാറുകയും ഒടുവിൽ സിബിഐ അന്വേഷിക്കുകയും ചെയ്തു. 3 സംഘവുമോടെ ഒരേപോലെ പറയുന്നത് ബാലഭാസ്കറിന്റെ മരണം ഒരു അപകട മരണം തന്നെയാണെന്നാണ്. എന്നാൽ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണെന്നാണ്. ഈ കേസിനെ പറ്റി വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കം മുതൽ തന്നെ ധാരാളം വ്യക്തികൾ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ ഈ കേസിലെ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കിയതിനും ഇതിൽ പ്രധാനപ്പെട്ട കാരണമായിരിക്കാം. ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 4 സംശയങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അല്ലെങ്കിൽ ദുരൂഹതയ്ക്ക് കാരണമായിട്ടുള്ള 4 കാരണങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ബാലഭാസ്കറിന്റെ മരണ സമയത്ത് വണ്ടി ഓടിച്ചത്, ആ കാർ ഓടിച്ചത് ഡ്രൈവറായിട്ടുള്ള അർജുനാണ്. പക്ഷേ അർജുൻ ആദ്യം പറഞ്ഞത് മരണസമയത്ത് ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് എന്നാണ്. എന്തിനാണ് അർജുൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്? അത് വളരെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബാലഭാസ്കറിന്റെ മാനേജറായിട്ടുള്ള പ്രകാശും തമ്പിയും വിഷ്ണുവും രണ്ടുപേരും ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ദുരൂഹത ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. മൂന്നാമത്തെ കാര്യം, ബാലഭാസ്കറിന്റെ മരണസമയത്ത് അത് പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് വന്നത് ഒരു KSRTC ഡ്രൈവറാണ്. ആ KSRTC ഡ്രൈവർ ലോക്കൽ പോലീസിനോട് പറഞ്ഞത് അതൊരു അപകട മരണമായിരുന്നു എന്നാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു KSRTC ഡ്രൈവർ UAE-യിലേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു. അതും ഈ കേസിൽ ഒരുപാട് സംശയമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. നാലാമത്തെ കാര്യം, ഈ ബാലഭാസ്കറിന്റെ അപകടം നടന്ന് കാർ അപകടം നടന്ന് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരു കലാകാരൻ അവിടേക്ക് എത്തിയിരുന്നു. സോബി പറയുന്നത് ഈ മരണസമയത്ത് അപകടം നടന്ന ആ സമയത്ത് ഒരു വ്യക്തി അതുവഴി ഓടിപ്പോകുന്നത് സോബി നേരിട്ട് കണ്ടു. അതുകൂടാതെ ഒരാൾ ബൈക്കിൽ വളരെ ധൃതിയിൽ തന്നെ എന്തോ പേടിച്ചുകൊണ്ട് ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ടും ഈ സോബി കണ്ടു എന്നാണ്. ഈ 4 കാര്യങ്ങളാണ് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾക്ക് തുടക്കം കുറിച്ചത്. ബാലഭാസ്കറിന്റെ ഈ അപകടമാണ് നടന്നത് 2018 സെപ്റ്റംബർ 25 പുലർച്ചെ 4:30 ബാലഭാസ്കറും കുടുംബവും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. പള്ളിപ്പുറം ദേശീയപാതയിൽ വെച്ചാണ് ആ കാർ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചത്. ഏതാണ്ട് 120 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ആ കാറെന്നാണ് പോലീസിന്റെ ആ സംഘം ആദ്യം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നത്. ആ കാറിലാകെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ബാലഭാസ്കറിനെ കൂടാതെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ഉണ്ടായിരുന്നു, അവരുടെ മകളായിട്ടുള്ള തേജസ്വിനി ഉണ്ടായിരുന്നു, പിന്നെ ഡ്രൈവറായിട്ടുള്ള അർജുനും ഉണ്ടായിരുന്നു. അവിടെ അർജുൻ മാത്രമാണ് ഒരുപാട് പരിക്ക് കൂടാതെ രക്ഷപ്പെട്ടത്. ബാലഭാസ്കറിന് ആ സമയത്ത് ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു, രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഒക്ടോബർ 2 ബാലഭാസ്കർ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. തേജസ്വിനി എന്ന് പറയുന്ന ആ കുഞ്ഞുമകൾ തൽക്ഷണം അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്ക് ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു, പക്ഷേ ലക്ഷ്മി പിന്നീട് രക്ഷപ്പെട്ട് വരികയും ചെയ്തു. ബാലഭാസ്കറിന്റെ കുടുംബത്തിന് കാര്യം എടുത്തു കഴിഞ്ഞാൽ 14-ാമത്തെ വയസ്സ് മുതൽ തന്നെ ബാലഭാസ്കർ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. 22-ാമത്തെ വയസ്സിലായിരുന്നു ബാലഭാസ്കറിന്റെ വിവാഹം എന്ന് പറയുന്നത്. ജാതകപ്പൊരുത്തം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ആ വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ബാലഭാസ്കർ ലക്ഷ്മിയെ വിവാഹം കഴിക്കുകയും രണ്ടുപേരും അവിടെ ഒരുമിച്ച് ജീവിച്ചു പോവുകയും ചെയ്തു. ബാലഭാസ്കറിന്റെ അപകട മരണം അറിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യമുണ്ടായിരുന്നു, ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. അതിന് ബാലഭാസ്കറിന്റെ പിതാവായിട്ടുള്ള ഉണ്ണി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ബാലഭാസ്കറിനെ ചതിക്കുന്ന സുഹൃത്തുക്കളാണ് എപ്പോഴും അവന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു അപകട മരണമല്ല, നേരെ മറിച്ച് അതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ദുരൂഹതകൾക്ക് തുടക്കം കുറിക്കുന്നത് ഡ്രൈവറായിട്ടുള്ള അർജുൻ്റെ മൊഴിയായിരുന്നു. അർജുൻ ആദ്യം പറഞ്ഞത് അപകട സമയത്ത് ആ കാർ ഓടിച്ചത് അർജുൻ തന്നെയാണെന്നാണ്. പക്ഷെ പിന്നീട് മാധ്യമങ്ങളോടും പോലീസിനോടും അർജുൻ മൊഴി മാറ്റി പറയുകയും ചെയ്തു. അപകട സമയത്ത് താനല്ല കാർ ഓടിച്ചത്, നേരെ മറിച്ച് ബാലഭാസ്കർ ആയിരുന്നു കാർ ഓടിച്ചത്. പക്ഷെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി പറയുകയാണ് ബാലഭാസ്കർ അല്ല ആ സമയത്ത് കാർ ഓടിച്ചത്, നേരെ മറിച്ച് അർജുൻ തന്നെയാണ്. ഡ്രൈവറായിട്ടുള്ള അർജുൻ എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്? തീർച്ചയായിട്ടും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൂടാതെ ലക്ഷ്മി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു, ബാലഭാസ്കറും കുടുംബവും തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ബാലഭാസ്കറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ആ മ്യൂസിക് ഡയറക്ടർ പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിരുന്നു, ആ മീറ്റിംഗ് സെപ്റ്റംബർ 23 തന്നെ കഴിഞ്ഞിരുന്നു.
ഇതിനെ തുടർന്ന് ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയോട് ബാലഭാസ്കർ പക്ഷേ സെപ്റ്റംബർ 25-ാം തീയതി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞിരുന്നത് ആ കാര്യം തന്നെ ആയിരിക്കാം. ലക്ഷ്മിക്ക് അതിൽ കൂടുതൽ ഒരു പക്ഷേ ഒന്നും തന്നെ അറിയില്ലായിരിക്കാം. അനാവശ്യമായിട്ടുള്ള സൈബർ ആക്രമണം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം അവിടെ ഓർക്കണമായിരുന്നു, ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്ക് അവിടെ നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവും ഒരു പിഞ്ച് കുഞ്ഞുമായിരുന്നു എന്നുള്ള സത്യം. ഈ അപകട സമയത്ത് ഒരുപാട് വ്യക്തികൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പറഞ്ഞൊരു കാര്യം, മരണസമയത്ത് ബാലഭാസ്കർ ആയിരുന്നില്ല കാർ ഓടിച്ചത്, നേരെ മറിച്ച് ബാലഭാസ്കറും ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയും മകളായിട്ടുള്ള തേജസ്വിനിയും പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. ബാലഭാസ്കറിന്റെ നെഞ്ചിനോട് ചേർന്നാണ് തേജസ്വിനി എന്ന് പറയുന്ന ആ മകൾ കിടന്നിരുന്നത്. ഇങ്ങനെയായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഇതിൽ കുറേ ആൾക്കാർ പിന്നീട് മൊഴി മാറ്റി പറയുകയും ചെയ്തു. ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ബാലഭാസ്കർ തന്നെയാണ് ആ കാറ് ഓടിച്ചത് എന്നായിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്ന ആ സമയത്താണ് ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാനേജറുമായിട്ടുള്ള പ്രകാശും തമ്പിയും അതുകൂടാതെ വിഷ്ണുവും രണ്ടുപേരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായിട്ട് മാറുകയും ചെയ്തത്. അതോടുകൂടി തന്നെ ബാലഭാസ്കറിൻ്റെ ഈ ഒരു അപകട മരണത്തിന് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് പരക്കെയൊരു സംസാരം ഉണ്ടാകുകയും ചെയ്തു. ലോക്കൽ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചത് ബാലഭാസ്കറിൻ്റെ മരണം ഒരു അപകട മരണം തന്നെയാണ് എന്ന രീതിയിലായിരുന്നു. പ്രധാനമായിട്ടും അതിന് ഒരു സാക്ഷിയായിട്ട് പറഞ്ഞിരുന്നത് ഒരു KSRTC ഡ്രൈവറെയായിരുന്നു. പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു, ബാലഭാസ്കറിന്റെ മരണം നടന്ന ആ സമയത്ത് ഒരു KSRTC ഡ്രൈവർ അതുവഴി എത്തിയിരുന്നു. ആ KSRTC ഡ്രൈവർ ഈ അപകടം നേരിട്ട് കണ്ടതുമാണ്. 100% അതൊരു അപകട മരണം തന്നെയാണ്, അതിൽ ദുരൂഹതയുണ്ടാക്കുന്ന മറ്റ് ഒരു കാരണവും ഇല്ല എന്നാണ് ലോക്കൽ പോലീസ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഈ കേസിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസ് അവസാനിപ്പിച്ച് ആ സമയത്ത് തന്നെ ആ ഡ്രൈവറായിട്ടുള്ള KSRTC ഡ്രൈവറായിട്ടുള്ള ആ വ്യക്തി UAE കോൺസുലേറ്റ് വഴി UAEയിലേക്ക് ഒരു ജോലിക്ക് പോവുകയും ചെയ്തു. അതൊരുപാട് സംശയമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തത്. ക്രൈംബ്രാഞ്ച് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽ അപകട സമയത്ത് ഈ ബാലഭാസ്കറിൻ്റെ കാറിലുണ്ടായിരുന്ന കുറച്ച് രേഖകളും അതുകൂടാതെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും കുറച്ച് പണവും സ്വർണ്ണ ആഭരണമൊക്കെ അദ്ദേഹത്തിൻ്റെ മാനേജരും പ്രധാന സുഹൃത്തുമായിട്ടുള്ള അടുത്ത സുഹൃത്തുമായിട്ടുള്ള പ്രകാശൻ തമ്പി ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞത് ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രകാശൻ തമ്പി ആ സാധനങ്ങൾ ഒന്നും തന്നെ ആ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരുന്നില്ല. പിന്നീട് പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തത്. അതുകൂടാതെ ഈ കേസിൽ മൊഴിമാറ്റി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരാളാണ് ഷംനാദ് എന്ന് പറയുന്ന ഒരു ജ്യൂസ് കടക്കാരൻ. അതായത് സെപ്റ്റംബർ 25-ാം തീയതി ബാലഭാസ്കറിൻ്റെ മരണം നടക്കുന്ന ആ ദിവസം പുലർച്ചെ 2 മണി സമയത്ത് ബാലഭാസ്കറും കുടുംബവും ഒരു ജ്യൂസ് കടയിലേക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരുന്നു. ഷംനാദിൻ്റെ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് അവിടെ ഒരു CCTV ക്യാമറയുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തും അതുകൂടാതെ ആ കടയിൽ CCTV ക്യാമറ ഫിറ്റ് ചെയ്ത ആ വ്യക്തിയുമായിട്ട് ആ കടയിലേക്ക് എത്തുകയും അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ്. പക്ഷെ പിന്നീട് മൊഴി മാറ്റിയിട്ട് ഷംനാദ് പറഞ്ഞ അടുത്ത മൊഴി എന്ന് പറയുന്നത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആ കടയിലേക്ക് എത്തി അതിൻ്റെ ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചത് എന്നാണ്. എന്തിനാണ് ഷംനാദ് അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞത്? അതും തീർച്ചയായിട്ടും സംശയിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചത് അതൊരു അപകട മരണം തന്നെയാണ് എന്ന രീതിയിലാണ്. എന്നാൽ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് അവിടെ ആവശ്യപ്പെടുകയും ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറുകയും ചെയ്തു. ആ സമയത്ത് അല്ലെങ്കിൽ ഈ അപകടം നടന്നതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരാൾ കൂടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരു കലാകാരൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്, സെപ്റ്റംബർ 25-ാം തീയതി ബാലഭാസ്കറിൻ്റെ അപകടം നടന്ന ആ സമയത്ത് ഏതാണ്ട് 10 മിനിറ്റിന് മുന്നേ തന്നെ ഈ സോബി അതുവഴി പാസ് ചെയ്ത് പോയിരുന്നു. ആ സമയത്ത് ഈ അപകടം നടന്നത് കണ്ടിട്ട് സോബി വണ്ടി നിർത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് ഏതോ ഒരു വ്യക്തി അതുവഴി ഓടിപ്പോകുന്നതായിട്ട് ഈ സോബി നേരിട്ട് കണ്ടിരുന്നു. അതുകൂടാതെ ഒരു വ്യക്തി വളരെ ധൃതിയിൽ എന്തിനെയോ പേടിക്കുന്നത് പോലെ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സോബി അവരെ പിന്തുടർന്ന് കുറച്ച് സമയം മുന്നോട്ട് പോയപ്പോൾ അവർ ഓടി അങ്ങനെ രക്ഷപ്പെടുകയാണ്, അല്ലാതെ ആരുടെയും വണ്ടിക്ക് കൈ കാണിക്കുന്നു അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോബി ഇത് മാധ്യമങ്ങളുടെ മുമ്പിലും പിന്നീട്
പോലീസിനോട് പറയുകയും ചെയ്തു. സോബി പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു അപകടമരണമല്ല, നേരെമറിച്ച് ആരോ അവിടെ കൊലപ്പെടുത്തിയതാണ്. ഈ ഒരു മൊഴിയിൽ സോബി ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ സോബിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അർജുൻ എന്ന് പറയുന്ന ആ ഡ്രൈവറിനെയും CBI ഇടപെട്ടുകൊണ്ട് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ രണ്ടുപേരുടെയും മൊഴിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നുണ പരിശോധനയിലുണ്ടെന്ന് പോലീസിന് CBIക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് നുണ പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതുകൂടാതെ ഈ സോബി പറയുന്ന ആ കാര്യങ്ങളിനകത്ത് കൃത്യത ഇല്ല എന്നും നുണ പരിശോധനയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് CBI പറയുന്നത്. പക്ഷെ ആ നുണ പരിശോധനയ്ക്ക് ശേഷവും ഈ സോബി ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് കാലം തെളിയിക്കുകയും ചെയ്യും. പക്ഷെ CBI സോബിക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. ബാലഭാസ്കറിന്റെ ആ അപകട മരണം CBI ഇവിടെ അവസാനിപ്പിച്ചത് അതൊരു അപകട മരണം മാത്രമാണ് എന്ന രീതിയിലാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ 100 കൂടുതൽ രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇവിടെ CBIയും അതിനു മുമ്പ് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അവിടെ എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയുകയാണ്, ബാലഭാസ്കറിൻ്റെ മരണം ഒരു അപകട മരണം തന്നെയാണ്. പക്ഷേ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു അതൊരു അപകട മരണമല്ല, നേരെമറിച്ച് ഈ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. ഈ കേസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ്, അതൊരു അപകട മരണം തന്നെയായിരിക്കാം. പക്ഷേ ഈ കേസിൽ നമുക്കാർക്കും അറിയാത്ത മറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കാലം അത് തെളിയിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.